അപ്പം ഇന്ന് ഉമ്മച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബഡിക്കൂട്ടാൻ റെസിപ്പി നമ്മുടെ സ്വന്തം മലപ്പുറംകാരുടെ റെസിപ്പിയാണെന്ന് ഞാൻ പറയുന്നു. ഇനി അറിയില്ല കേട്ടോ ഇത് ആയിരിക്കും എന്ന് തോന്നുന്നു, കണ്ട മലപ്പുറംകാരല്ലേ കൂടുതൽ 10 മണിക്കഞ്ഞയും എങ്ങനത്തെ ബഡിക്കൂട്ടാനുള്ള കഴിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് മലപ്പുറംകാരുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത്. ഇപ്പം മലപ്പുറം നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയ ആളുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷേ നമ്മുടെ മലപ്പുറംകാരാണ് ഇങ്ങനത്തെ നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ വിഭവങ്ങളൊക്കെ ഫസ്റ്റ് കണ്ടുപിടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ഇതൊക്കെ ആവശ്യമായതെന്ന് പറഞ്ഞാൽ കപ്പ, പച്ചക്കായ, പിന്നെ ഉണ്ണിത്തണ്ട്. ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറയും നമ്മളിവിടെ മലപ്പുറം ഭാഷയിൽ തന്നെ ഉണ്ണിത്തണ്ട്. ഇനി ഉണ്ണിയാണോ എണ്ണിയാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ആ തണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് വാഴൻ്റെ ഉള്ളിൽ. ഇനി ചില ആളുകൾക്ക് അത് പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ വാഴൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു വെള്ള ട്യൂബ്ലൈറ്റ് പോലെ സംഭവം കിട്ടും, അതാണ് ഉണ്ണിത്തണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറുകത്തുകായ, കറിമൂസ, പപ്പായ അങ്ങനെയൊക്കെ പറയും അതുണ്ട്. പിന്നെ ചെറുചേമ്പ്, പച്ചമുളക്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുംപാടെ ചേർത്തിട്ട് ഒരു 3 വിസിൽ മതി കേട്ടോ. വെള്ളം ചേർക്കണം കേട്ടോ. ഒരു 1/2 നമ്മൾ കുക്കറിലിട്ട് കഴിഞ്ഞാൽ ഫുള്ളായില്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു 1/2 ആ ഒരു കൂട്ടാൻ എത്ര ഉണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ 1/2 ഗ്ലാസോളം വെള്ളം പാടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചാൽ ആകെ പായസമാവും. ഇപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഒരു 3 വിസിലോളം അടിക്കാൻ വേണ്ടി കുക്കറിലിട്ടിട്ട് 3 വിസിലടിച്ചിട്ട് ഇതാ അടിപൊളിയായിട്ടില്ല ബഡിക്കൂട്ടാൻ. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടാങ്ങൊക്കെ തോന്നും എന്ത് കൂട്ടാനാന്ന്, പക്ഷേ ഇത് ഉണ്ടല്ലോ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുത്തി ഉടക്കലാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക്. ഇനി അപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടാവാൻ വേണ്ടി വെക്കുക. അതിലേക്ക് കുറച്ച് നാടൻ വെളിച്ചെണ്ണയും പാടെ ഒഴിച്ചു കൊടുത്തിട്ട് 2 ടീസ്പൂണോളം കടുക്കിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് കറി ലീവ്സും വേണമെങ്കിൽ നിങ്ങൾ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മുളക് ഉണ്ടല്ലോ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഇതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ മോനെ സെറ്റ് സാധനം, എന്താണെന്നാ പറയുക. എന്തായാലും ഏകം കഞ്ഞിയൊക്കെ വിളമ്പിറ്റ് കൂട്ടാൻ കഴിച്ചോളി. ബൈ ഫ്രം ഷാഫ്ലേക്ക്.